ഗൈസ് വെൽക്കം ബാക്ക് ടു എൻലൈറ്റ് ക്ലാസ്സസ്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. യു പി എസ് സി വിളിച്ചിരിക്കുന്ന സി എ പി എഫ് സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലെ അസിസ്റ്റന്റ് കമാൻഡൻറ് പോസ്റ്റിലേക്ക് യു പി എസ് സി ഇപ്പോൾ നമുക്ക് വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എസ് എസ് സി യു പി എസ് സി പി എസ് സി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്ലാസ്സുകളും വീഡിയോസും മറ്റ് എക്സാം ട്രിക്സും നിങ്ങളെ എക്സാം പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന ലേറ്റസ്റ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് വീഡിയോസേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഈ ഗ്ലാമർ പോസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് വിളിച്ചിട്ട്, നമുക്കറിയാൻ പറ്റും യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് സെൻട്രൽ ആംബഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സി എ പി എഫ് അസിസ്റ്റന്റ് കമാൻഡന്റ് എൻ്റെ ഈ ഒരു എക്സാമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ലേറ്റസ്റ്റ് ഈ വിളിച്ചിട്ടുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പം നമുക്ക് ലൈവായിട്ടുണ്ട്. നമുക്കിതിനെ അപേക്ഷിക്കേണ്ട, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/9/2020 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഫീ പേയ്മെൻ്റ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 6/9/2020 ബൈ ക്യാഷ്. ക്യാഷ് ആയിട്ട് നിങ്ങൾ ഓൺലൈൻ SBI ബാങ്ക് വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നടന്നത് 6/9/2020. ഇനി നിങ്ങൾ ഓൺലൈൻ SBI വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 7/9/2020 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 6 മണി വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ 11:59 വരെ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 200 രൂപയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഈ അപ്ലിക്കേഷൻ ഫീസ് ഫീമെയിൽ SC ST കാൻഡിഡേറ്റ്സിന് ഫീസ് അടക്കേണ്ടതില്ല, അവർക്ക് സൗജന്യമാണ്. 200 രൂപ നിങ്ങൾക്ക് ഓൺലൈൻ SBI ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ഒക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പരീക്ഷ വരുന്നത് 20/12/2020 December 20 ഇതിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ നമുക്ക് ആകെ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. UPSC വിളിച്ചിട്ട് ഏറ്റവും മികച്ച ഗ്ലാമർ പോസ്റ്റുകളാണുള്ള ഒന്നാണ് CAPF അസിസ്റ്റന്റ് കമാൻഡന്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് UPSCയുടെ അപേക്ഷിക്കുന്ന സൈറ്റ് തന്നെയാണ്. UPSC online.NIC.in സൈറ്റ് വഴിയാണ് നിങ്ങൾ നിങ്ങളുടെ ഡാറ്റാസ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അതിലാദ്യത്തെ പാർട്ട് 1 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മളെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. സെക്കൻഡ് പാർട്ടിലാണ് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത്. അതേമാതിരി എക്സാമിനേഷൻ സെൻറ്ററും പേയ്മെൻ്റ് ഒക്കെ വരുന്നത് സെക്കൻഡ് പാർട്ടിലാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് 1 ഫില്ല് ചെയ്യുമ്പം നിങ്ങളുടെ ബേസിക് ആയിട്ട് ഡീറ്റെയിൽസ് നോക്കണം. നിങ്ങൾ നോൺ ക്രിമിനിയർ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡേറ്റ് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നിങ്ങൾ കമ്മ്യൂണിറ്റി ഡേറ്റ് കമ്മ്യൂണിറ്റി നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ആ ഡേറ്റ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഓപ്ഷനാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ പരീക്ഷേൻ്റെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുക. നമ്മളെ എക്സാമിൻ്റെ 3 ആഴ്ച മുന്നേ നിങ്ങൾക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ ബൈ ത്രൂ നിങ്ങൾക്ക് SMS ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് തരും. നിങ്ങളുടെ എക്സാമിൻ്റെ 3 ആഴ്ച മുന്നേ ഇതിൻ്റെ ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. നമ്മൾ കേരളത്തിലാണെങ്കിൽ തന്നെ പ്രധാനമായിട്ടും 2 പരീക്ഷ സെൻ്ററാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ട്രിവാൻഡ്രത്തും കൊച്ചിയിലാണ് ഇതിൻ്റെ പരീക്ഷ സെൻറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾ അപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് December 20 ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7/9/2020 അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കേണ്ട ഏജ് പരിധി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് ആസ് ഓൺ 1/8/2020 കണക്കാക്കിയിട്ടാണ്. അപ്പോൾ അതിന് മിനിമം ഏജ് എന്ന് പറയുന്നത് 20 വയസ്സാണ് മിനിമം ഏജ് പറയുന്നത്. മാക്സിമം ഏജ് 25 ആണ് ഇതിന് മാക്സിമം ഏജ് പറയുന്നത്. ദെൻ ഏജ് റിലാക്സേഷൻ ഇസ് അപ്ലിക്കബിൾ ആസ് പെർ റൂൾസ്. OBC ആണെങ്കിലും ST ക്കൊക്കെ ഏജ് റിലാക്സേഷൻ പറയുന്നുണ്ട്. അപ്പോൾ 20-25 ബേസിക് പ്രായമാണ് പറയുന്നത്. പിന്നെ ഏജ് റിലാക്സേഷൻ ആസ് പെർ UPSC പറയുന്ന പോലുള്ള ഏജ് റിലാക്സേഷൻ കൺസെപ്റ്റ് ഇതിന് അപ്ലൈഡ് ആണ്. ഇനി ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് UPSC
അസിസ്റ്റന്റ് കമാൻഡന്റ് ഓർ സി എ പി സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് ആവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓഫ് എ യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റിനുള്ള അംഗീകൃത ബിരുദമാണ് ഇതിന് പറയുന്നത്. അതിനൊരു റെസ്പെക്റ്റീവ് മാർക്കോ ഇത്ര മാർക്കുകളോ ക്വാളിഫൈ ചെയ്യുന്നില്ല. ആരൊക്കെ ഈ ഒരു യൂണിവേഴ്സിറ്റി ബിരുദം പാസ്സായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള പരീക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇനി നമ്മളെ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഈ എക്സാം സ്ട്രക്ചർ, എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സാം സ്ട്രക്ചർ, എന്തൊക്കെ ടോപ്പിക്സാണ് നമുക്ക് പരീക്ഷകൾക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കുക. ഇത് ആദ്യം നമ്മൾ ഈ പരീക്ഷേൻ്റെ സ്ട്രക്ചർ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനമായിട്ടും മൂന്ന് ഫേസുകളാണ് നമുക്കുള്ളത്. ഒന്ന് റിട്ടേൺ എക്സാം ഉണ്ട്, ദെൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ആൻഡ് ലാസ്റ്റ് വൺ മെഡിക്കൽ ടെസ്റ്റ്. ഈ മൂന്ന് ഘട്ടങ്ങൾ ക്വാളിഫൈ ചെയ്താലാണ് നമ്മൾ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ഘട്ടമാണ് റിട്ടേൺ എക്സാമിനേഷൻ. ഈ റിട്ടേൺ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് പേപ്പറാണ് നമുക്കുള്ളത്, പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു. പേപ്പർ വൺ എന്ന് പറയുമ്പോൾ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആണ് ഫസ്റ്റ് പേപ്പർ. 250 മാർക്കിനാണ് ഇതിന് ക്വസ്റ്റ്യൻ വരിക നമുക്ക് ചോദിക്കുന്നത്. ദെൻ സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് എസ് എ ആൻഡ് കോംപ്രഹെൻഷൻ, 200 മാർക്കിനാണ് ചോദിക്കുന്നത്. മൊത്തം 450 മാർക്കിനാണ് നമുക്ക് ടയർ വണ്ണ് പേപ്പർ വണ്ണ് റിട്ടേൺ എക്സാം നമുക്ക് വരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് വരുന്ന പേപ്പറിൽ പേപ്പർ വണ്ണ് ഓക്കെ 250 മാർക്കാണ്. ഇനി പേപ്പർ ടുവിൻ്റെ കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ പേപ്പർ ടുവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ എസ് എ ആൻഡ് കോമ്പറേഷൻ മൂന്ന് ഫേസ് ആയിട്ടാണ് പേപ്പർ ടു വരിക. അതിൽ എസ് എ നേരം നമുക്ക് ഹിന്ദിയിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എസ് എ നമുക്ക് എഴുതാം. എസ് എക്ക് മൊത്തം വരുന്നത് 80 മാർക്കാണ് എസ് എക്ക് വരിക. അതിൽ പ്രധാനമായിട്ടും എസ് എക്ക് ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് പ്രധാനമായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഫ്രീഡം സ്ട്രഗിളായി ബന്ധപ്പെട്ടതും അതേമാതിരി ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഇന്ത്യൻ എക്കണോമി, അതേമാതിരി ഇന്ത്യൻ ഇൻറ്റേർണൽ സെക്യൂരിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂസ്, ദെൻ അനലറ്റിക്കൽ എബിലിറ്റി, ഈ ഏരിയ എന്നാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ എസ് എക്ക് ടോപ്പിക്സ് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നമുക്ക് എക്സാമിന് ചോദിക്കും. ദെൻ നമുക്ക് കോംപ്രഹെൻഷൻ, പ്രിസിസ് റൈറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമാണ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. കോംപ്രഹെൻഷൻ പ്രധാനമായിട്ട് പാസേജ് കോംപ്രഹെൻഷനാണ് ചോദിക്കുക. അത് 120 മാർക്കിലാണ്, മൊത്തം 200 മാർക്കിലാണ്. നമ്മൾ എസ് എ 50 മാർക്കും കോംപ്രഹെൻഷൻ വരുന്നത് 120 മാർക്കിലാണ് ചോദിക്കുക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കോംപ്രഹെൻഷൻ പാസേജുകളാണ്, പിന്നെ പ്രിസിസ് റൈറ്റിംഗ്, അതേമാതിരി കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുക, സിമ്പിൾ ഗ്രാമർ ആൻഡ് അതർ റെസ്പെക്റ്റ് ലാംഗ്വേജ് ടെസ്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ഗ്രാമർ നോളജ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ പേപ്പർ ടു മെയിൻലി അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ഓരോന്നിലും ഒരു സ്പെഷ്യൽ കട്ട് ഓഫ് കൂടി അവർ പറയുന്നുണ്ട്. ഓരോ പേപ്പറിലും ഒരു സ്പെഷ്യൽ ക്വാളിഫയിങ് മാർക്കുണ്ട്. ഈ ക്വാളിഫയിങ് മാർക്കിൻ്റെ മുകളിൽ ഓരോ പേപ്പറും അവർ ക്വാളിഫൈ ചെയ്യുന്നവരാണ് ഫൈനൽ ലിസ്റ്റിലേക്ക് പരിഗണിക്കുക. അതായത് ആദ്യം പേപ്പർ വണ്ണിൻ്റെ മാർക്കാണ് ഇവർ കൺസിഡർ ചെയ്യുക. ആ പേപ്പർ വണ്ണിൽ നമ്മൾ 250 പ്രത്യേക ക്വാളിഫയിങ് മാർക്ക് യു പി എസ് സി ഫിക്സ് ചെയ്യും. ഈ മാർക്കിൻ്റെ മുകളിൽ ആരൊക്കെ ക്വാളിഫൈ ചെയ്യുന്നു അവരാണ് പേപ്പർ ടുവിലേക്ക് യോഗ്യത നേടുക. അവർക്ക് മാത്രമാണ് പേപ്പർ ടുവിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്യുക. ദെൻ പേപ്പർ വൺ വിൽ ബി ഇവാലുവേറ്റഡ് ഫസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് പേപ്പർ ടു വിൽ ബി ഡൺ ഓൺലി ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് ഹു ഒബ്റ്റെയ്ൻ ദ മിനിമം ക്വാളിഫൈ മാർക്ക് ഇൻ പേപ്പർ വൺ. പേപ്പർ വണ്ണിൽ ക്വാളിഫൈ മാർക്ക് നേടുന്നവർക്ക് മാത്രമാണ് പേപ്പർ ടുവിലേക്ക് യോഗ്യത നേടുക. പിന്നെ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ്, നമുക്ക് എല്ലാ മത്സരപരീക്ഷകളിലെ പോലെ തന്നെ ഇതിനും നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് നമുക്കുണ്ട്. ഇനി അടുത്ത പ്രധാനമായിട്ടും പേപ്പർ വണ്ണ്, നമ്മൾ റിട്ടേൺ എക്സാമിനേഷൻ, നമ്മൾ പേപ്പർ വണ്ണും പേപ്പർ ടു ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഓർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്നാണ്. അതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടും ഇപ്പം മെന്നിനാണെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 165 cm ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേമാതിരി വിമൺ ആണെന്നുണ്ടെങ്കിൽ 157 cm ആണ് ഹൈറ്റ് പറയുന്നത്. അതേപോലെ തന്നെ മെൻ ആണെങ്കിൽ ചെസ്റ്റിൻ്റെ അളവ് പറയുന്നത് 81 cm ആണ്. വിമൺ അങ്ങനെ ചെസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല. ഇതാണ് ആദ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഒരാൾക്ക് വേണ്ടത്. ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകളാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഐറ്റംസ് ആണ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അതിൽ വരുന്ന ആദ്യ ഐറ്റം എന്ന് പറയുന്നത് 100 m ഓട്ടാണ്. ഈ 100 m ഓട്ടം എന്ന് പറയുമ്പോൾ മെയിൽസ് ആണെങ്കിൽ, ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ 16 seconds കൊണ്ടാണ് അവർ 100 m ഓട്ടം അവർ ക്ലിയർ ചെയ്യേണ്ടത്. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 18 seconds കൊണ്ട് ക്ലിയർ ചെയ്യണം. ദെൻ 800 അറ്റംപ്റ്റ് എന്ന് പറയുക, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ 800 m ഓട്ടമാണ്. അത് നിറത് 3 min 45 seconds കൊണ്ടാണ് മെൻ ക്വാളിഫൈ ചെയ്യേണ്ടത്. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 4 min 45 seconds കൊണ്ടാണ് ഫീമെയിൽ ഈയൊരു
സെക്കൻഡ് കാറ്റഗറി 800 മീറ്റർ റേസ് ക്വാളിഫൈ ചെയ്യേണ്ടത്. ദെൻ തേർഡ് ഫേസ് എന്ന് പറയുന്നത് ലോങ് ജമ്പ് ആണ്. ലോങ് ജമ്പ് എന്ന് പറയുമ്പോൾ മെന്നാണെങ്കിൽ 3.5 മീറ്റർ ആണ് ഇവർ ലോങ് ജമ്പ് എടുക്കേണ്ടത്. അതിന് 3 ചാൻസുകൾ അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യും. ഒരു ചാൻസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത 2 ചാൻസായിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി. വിമൺ ആണെന്നുണ്ടെങ്കിൽ 3 മീറ്റർ ആണ് ഇവർ ചാടേണ്ടത് ലോങ് ജമ്പ്. ദെൻ ഷോർട്ട് പുട്ട് എന്ന് പറയുന്നത് മെന്നിന് മാത്രമുള്ള കാറ്റഗറിയാണ്. 7.26 കിലോ ഉള്ള ഷോർട്ട് പുട്ടാണ് നമ്മൾ അതിൽ ബിയർ ചെയ്യേണ്ടത്. അത് 4.5 മീറ്റർ ആണ് അതിൻ്റെ 4.5 മീറ്റർ മിനിമം ലെവലിൽ അത് എത്തിച്ചേരണം. എന്നാൽ മാത്രം നമ്മൾ ഇതിൻ്റെ യോഗ്യത നേടുള്ളൂ. ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സെക്കൻഡ് സ്റ്റേജ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിലേക്കാണ് നമുക്ക് വരിക. പേഴ്സണാലിറ്റി ടെസ്റ്റ് UPSC നടത്തുന്ന ഇൻ്റർവ്യൂവിലേക്കാണ് നമ്മൾ ക്വാളിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടി വരുന്നത്. അതായത് നമ്മൾ മെഡിക്കൽ നമ്മൾ ഫിറ്റാണോ, നമ്മുടെ വിഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറാണോ, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇതിൻ്റെ ശേഷം വരുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കൂടി കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിലേക്ക് ക്വാളിഫൈ ചെയ്യുക. ഇത് UPSC ആണ് ഇൻ്റർവ്യൂ നടത്തുക. ഇൻ്റർവ്യൂവിന് പ്രധാനമായിട്ട് വരുന്ന മാർക്ക്, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 150 മാർക്കിനാണ് ഇൻ്റർവ്യൂ ഇവർ ചോദിക്കുക. ഓക്കെ, അപ്പം ഇൻ്റർവ്യൂ പ്രധാനമായിട്ട് കഴിയുന്നതോടുകൂട്ട് അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതോടുകൂട്ടി തന്നെ നമുക്ക് നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ പ്രൊമോട്ടറായിട്ടുള്ള സെലക്ഷൻ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പ്രധാനമായിട്ടും ഈ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സുകളായിട്ടുള്ള BSF, CRPF, CISF, ITBP, SSB. ഇതിൽ BSF എന്ന് പറയുകയാണെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സാണ്. CRPF എന്ന് പറയുമ്പോൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ്. ദെൻ CISF എന്ന് പറയുമ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സാണ്. ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സാണ്. അതിൻ്റെ SSB പറയുമ്പോൾ സശസ്ത്ര സീമാബൽ. അപ്പോൾ ഇതിലേക്കുള്ള പ്രധാനമായിട്ടും ഈ പ്രധാനമായിട്ട് വരുന്ന സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിലെ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആയിട്ടാണ് ഇതിൽ നമുക്ക് യോഗ്യത. നമുക്ക് ഈ 3 സ്റ്റേജുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിൽ മൊത്തം 209 വേക്കൻസീസിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിൽ BSF 78 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CRPF 13 വേക്കൻസി, CISF 69 വേക്കൻസി, ITBP 27 വേക്കൻസിയാണ്. ദെൻ സശസ്ത്ര സീമാബല്ലി 22 വേക്കൻസീസാണ്. മൊത്തം 209 വേക്കൻസീസാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കാണ് ഇപ്പം UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുന്നിൽ കിട്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് എക്സാമിൻ്റെ ടൈമൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എക്സാം സ്ട്രക്ചർ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. എക്സാം സ്ട്രക്ചർ പറഞ്ഞു. ദെൻ നമ്മൾ വരുന്ന അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട രീതികളെ കുറിച്ചിട്ടും അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്സിനെ കുറിച്ചിട്ടും നമ്മളൊന്ന് പറഞ്ഞു. UPSC online.nic.in എന്ന സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ നഷ്ടപ്പെടുത്തി ഒരിക്കലും നമ്മൾ അവസാന ടൈമിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ്റെ അവസാന ടൈമിലേക്ക് മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കുക, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആദ്യം പറയാനുള്ളത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അതിലുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് എന്നാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് തന്നെയാണ് കറക്റ്റ് നിങ്ങൾ സൈറ്റിലേക്ക് വെബ്സൈറ്റിലേക്ക് കൊടുക്കണം. എന്നാൽ മാത്രം നിങ്ങൾക്ക് റിസർവേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും സംശയങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആഡ് ചെയ്യുക. വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് ഒരുപാട് പുതിയ വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നന്നായി കൂടുതൽ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഓൺ ടൈമിന് തന്നെ ഡെലിവർ ചെയ്യും. നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക. ഡിഗ്രി യോഗ്യതയുള്ള ആർക്കും ഇത് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണ്. അപ്പോൾ അവർക്കെല്ലാം അവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഉപകാരമാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഷെയർ ചെയ്യുക. ഓക്കെ, സി യു, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.